Hi friends, welcome to my channel. In the evident Akamanda, fruit cagana, and other attend a video on the channel subscribe either, bell button and bachigo. Upon your other videos on the notification, I get on the game. Is the tasty, soft to add a cacana. The tutti frutti on another cake on Dakanda. The number to the guy pitcher, wooden you want thrown soft anna. The number on Dakanana every day canana. നമുക്കാദ്യം ഇതിനു വേണ്ടി ഉണ്ടാക്കാനുള്ള ഒരു പാന് ഞാൻ ഓയിൽ വെട്ടി ബട്ടർ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിനു വേണ്ടി പച്ചയും ചുവപ്പും മഞ്ഞയും ടുട്ടിഫ്രൂട്ടിയാണ് വേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമുക്കിതൊരു അര കാൽ കപ്പ് ടുട്ടിഫ്രൂട്ടിയാണ് വേണ്ടത് മൂന്ന് മുളകും കൂടി കാൽ കപ്പാണ് വേണ്ടത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലൊരു ഒരു സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ ഇതെല്ലാം കൂടെ അടിയിലോട്ട് താന്നു പോകും അങ്ങനെ പോകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് അത് കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലോട്ട് അര കപ്പ് മൈദ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മുടെ ക്രീം കേക്ക് ഒരു അത്രയൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നന്നായിട്ട് മിക്സായിട്ട് പൊടികളിലാണ് മിക്സായിട്ട് വന്നാൽ മതി നമുക്ക് മിക്സ് ചെയ്യാം ഒന്നെങ്കിൽ അരിപ്പ തന്നെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തേക്കാണ് മിക്സ് ചെയ്തെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് ടീ കേക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത് ഇനി നമുക്ക് അതിന് വേണ്ടി അരക്കപ്പ് പഞ്ചസാര വേണം അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ആ ബൗളിലേക്ക് രണ്ട് മുട്ട ഒരു നുള്ള ഉപ്പ് അര ടീസ്പൂണ് വാനില എസൻസ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അത് ഞാൻ ആ മൈദ മിക്സ് ചെയ്ത പാത്രത്തിലൂടെ തന്നെ മുട്ട ഇട്ട് കൊടുത്തത് അതിന് കുഴപ്പമൊന്നുമില്ല മാക്സിമം പൊടി തട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്താൽ മതി ആദ്യം നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഞാൻ ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ച് വെച്ചാണ് പഞ്ചസാര നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഒന്നിച്ചിട്ട് കൊടുക്കരുത് ഇപ്പോൾ എൻ്റെ ഈ ബീറ്റിന് നമുക്ക് സ്റ്റാൻഡ് പോലെ ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നിർത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പുതിയ ബീറ്റ് പോലും മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുത്തി നിർത്താൻ പാകത്തിനുള്ള ടൈപ്പ് ബീറ്റ് മേടിക്കണം നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും ഈ അരക്കപ്പ് പഞ്ചസാര ഇടുമ്പോൾ അതല്ല നിങ്ങൾക്ക് ഓവർ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അളവ് കൂട്ടാവുന്നതാണ് അങ്ങനെ പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു നന്നായിട്ടൊരു അഞ്ചാറ് മിനിറ്റ് ബീറ്റ് ചെയ്യണം ഒരു ടോട്ടൽ നമുക്കൊരു ഏഴെട്ട് മിനിറ്റ് ബീറ്റ് ചെയ്യാനാണ് എപ്പോഴും നല്ലത് അത് കഴിഞ്ഞ് നമുക്കിൻ്റെ തേക്കൊരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചെടുക്കണം മാവ് അത്യാവശ്യം ഫ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കാൻ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഓവർബീറ്റ് ചെയ്യരുത് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഒരു അര മിനിറ്റൊക്കെ ബീറ്റ് ചെയ്താൽ മതിയായിരിക്കും എന്നുവെച്ചാൽ എണ്ണ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കണം അത് നിർബന്ധമല്ല പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഓരോ നമുക്ക് ഒരു തുള്ളി ഒഴിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും പോകണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്നുവെച്ചാൽ ഓരോ കമ്പനിയുടെ കളറിൽ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ് കേക്കിൻ്റെ കൂടി നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു സൈഡിലോട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്യാവുള്ളൂ രണ്ട് സൈഡിലോട്ട് ചെയ്യരുത് ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ അരക്കപ്പ് മൈദ ചേർക്കുന്നുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക് ഈ ടൂട്ടി ഫുട്ടി കുറച്ചൊക്കെ താന്നു പോകാൻ സാധ്യതയുണ്ട് ഇനി പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം എടുത്ത് വെച്ചാൽ ടൂട്ടി ഫ്രൂട്ടി എൻ്റെ അത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ മൈദ അരക്കപ്പ് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഈ തിക്നെസ്സായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിനും ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പഞ്ചസാരയും ബട്ടറും കൂടി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല തിക്കായിട്ട് ബാറ്റർ കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു അര സ്പൂൺ പിന്നെ വാനില എസൻസ് കൂടെ നമുക്ക് അതിൻ്റെ അത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നിങ്ങൾ ബട്ടർ ചേർക്കുന്നുണ്ടെങ്കിൽ അന്നേരം എണ്ണയുടെ ആവശ്യം ഉണ്ടായിരിക്കില്ല ബട്ടർ ഇപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ
എണ്ണ ഒഴിക്കാൻ പറഞ്ഞത്. ടേസ്റ്റ് കൂടുതലുള്ള ബട്ടർ കൊണ്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും അന്ന് നമുക്ക് മുടക്ക് കൂടും. അത് നമുക്ക് പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. പ്രീഹീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 160-170 ഡിഗ്രിയിൽ ഒരു 25 ഉപ്പ് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുക്കായെന്ന് വെച്ച് ഒരു ടൂത്ത് പിക്ക് ഒക്കെ വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ടൂത്ത് പിക്കിൽ ഇത് ഒട്ടും പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കിതൊരു ഈ സൈസ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു 14-15 പീസ് നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അടന്ന് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്, ഞാൻ ഈ കട്ട് ചെയ്യുമ്പോൾ അടന്ന് പോകുന്നത്. അത്ര സോഫ്റ്റാണ് കേക്ക്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇത് നമുക്ക് വേണ്ടത്ര കാപ്പിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കേക്കാണ്. അപ്പോൾ എനിക്കിവിടെ 14-15 പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. അത് വളരെ ചിലവ് കുറച്ചാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്ന് ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.